വ്യത്യസ്തമായ നെൽകൃഷി ഇറക്കി വിജയം വരിച്ച് വെള്ളന്നൂരിലെ യുവകർഷകൻ KSRTC കണ്ടക്ടറും കർഷകനുമായ കരിക്കിനാരി സുനിൽകുമാറാണ് ആസാമിൽ നിന്നെത്തിച്ച അഗോനിബോറ എന്ന നെല്ലിനം വിളയിച്ചെടുത്തത്. അരി വേവിച്ചെടുക്കാൻ തീ വേണ്ടെന്നില്ലെന്നതാണ് ഇതിന്റെ വലിയ പ്രത്യേകത. ഈ നെല്ലിൻ്റെ അരി ചോറാവണമെങ്കിൽ അടുപ്പും തീയും അന്വേഷിക്കേണ്ടതില്ല. ഒരു പാത്രവും അല്പം വെള്ളവുമുണ്ടെങ്കിൽ മിനിറ്റുകൾക്കകം നല്ല തൂവെള്ള ചോറ് റെഡിയാകും. ചാത്തമംഗലം വെള്ളന്നൂരിലെ KSRTC കണ്ടക്ടർ കൂടിയായ കരിക്കിനാരി സുനിൽകുമാറിൻ്റെ വയലിലാണ് കേരളത്തിലെ വയലുകൾക്ക് അന്യമായ പുതിയ ഇനം നെല്ല് വിളയിച്ചെടുത്തത്. അഗോനിബോറ ഇനത്തിൽപ്പെട്ട നെല്ലാണ് വെള്ളന്നൂരിലെ വിരിപ്പിൽപ്പാടത്ത് നിന്നും കൊയ്തെടുത്തത്. ആസാമിൽ നിന്നാണ് ഈ വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ എത്തിച്ചത്. ഓരോ വർഷവും ഞാൻ ഓരോ തരം പരീക്ഷിച്ച് നോക്കാറുണ്ട്. രക്തശാലിയായിട്ടും നവരയായിട്ടും അങ്ങനെ വ്യത്യസ്ത ഇനം ബ്ലാക്ക് ജാസ്മിൻ എന്നതുപോലെയുള്ള വ്യത്യസ്ത ഇനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തവണ ഞാൻ ചെയ്തത് ഈ അഗോനിബോറ എന്ന ഈ അരിയെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി അറിയാനിടയായി. അപ്പോൾ ഇത് ആസാമിലാണ് ഇതിൻ്റെ കേന്ദ്രം. കട്ടക്ക് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉൽപ്പാദനം മറ്റുള്ള കാര്യങ്ങൾ പരിപോഷിപ്പിക്കൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മരുമകൻ ആർമിയിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ CRPF അധികമായിട്ട് കോൺടാക്ട് ചെയ്തു. ആസാമിൽ നിന്ന് 10 കിലോ നെല്ല് ഇവിടെ എത്തിച്ച് അങ്ങനെയാണ് ഞാൻ ഈ കൃഷി ഇറക്കുന്നത്. ഈ നെല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നെല്ല് അരിയാക്കി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ യാത്രയിലൊക്കെ കൊണ്ടു നടന്ന് നമുക്ക് വെള്ളത്തിലിട്ടാൽ ചോറ് രൂപത്തിലാവുന്ന ഒരു പ്രത്യേക അരിയിലുള്ള അമിനോസ് കുറവുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറാവുന്ന രൂപത്തിൽ ഉള്ള ഒരു പ്രത്യേകത ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രത്യേകതയും ഇത്രയും പിന്നെ ആളുകൾക്ക് താല്പര്യം ഈ നെല്ലിനോട് വരാനുള്ള കാരണം. കേട്ടറിഞ്ഞ നെൽവിത്ത് കയ്യിൽ കിട്ടിയപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വിരിപ്പിൽ പാടത്ത് വിതച്ചു. സാധാരണ വിത്തിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 140 ദിവസത്തെ മോപ്പ് വേണം വിളഞ്ഞ് പാകമാകാൻ. 10 കിലോ അഗോനിബോറ നെൽവിത്തുകളാണ് പാടത്ത് വിതച്ചത്. കാലാവസ്ഥ ചതിച്ചെങ്കിലും ആദ്യ പരീക്ഷണ കൃഷിയിൽ കുഴപ്പമില്ലാതെ വിളവ് ലഭിച്ചു. ഇത്തവണ വിളവ് കുറവായിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായതും മറ്റുള്ള കാരണം കൊണ്ട് വിളവ് കുറവായിരുന്നു. എന്നാലും ധാരാളം പേര് വിത്ത് അന്വേഷിച്ച് വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും വരുന്ന വർഷത്തോടുകൂടി ഒരു വിളവ് കൂടി എടുത്തതിന് ശേഷം എല്ലാവർക്കുമുള്ള വിത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതങ്ങനെ തന്നെ ചെയ്യും. എന്തായാലും നിറത്തിലും വ്യത്യാസമുണ്ട്. സാധാരണ നെല്ലിനങ്ങളിൽ നിന്നും അഗോനിബോറയുടെ നെല്ലിൽ നിന്നും ലഭിക്കുന്ന അരിക്ക് തൂവെള്ള നിറമാണ് ഉണ്ടാവുക. കൂടാതെ അരിക്ക് നീളം കൂടുതലുമുണ്ട്. കൊയ്തെടുത്ത നെല്ല് ആദ്യം പുഴുങ്ങിയെടുത്ത് തണലിൽ ഉണക്കണം. പിന്നെ വെയിലത്തിട്ട ശേഷം കുത്തിയെടുക്കാം. ഏതു യാത്രയിലും കൊണ്ടുപോയി തീയില്ലാതെ വേവിച്ചെടുക്കാനാകും എന്നതാണ് പ്രധാന പ്രത്യേകത. പച്ചവെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ ഇട്ട് അടച്ചുവെച്ചാൽ ചോറായി മാറും. ചൂടാക്കി വേവിച്ചെടുക്കാത്തതുകൊണ്ട് ജൈവവളം മാത്രം ഉപയോഗിക്കണമെന്നാണ് സുനിൽകുമാറിൻ്റെ അഭിപ്രായം. നെല്ലിൻ്റെ മൂപ്പ് 140 ദിവസമാണ്. മറ്റുള്ള നെല്ലിനെക്കാട്ടിലും കൂടുതലാണ് ഇതിൻ്റെ മൂപ്പ് കാലാവധി. എങ്കിലും ഇത് നമ്മളെടുത്തിട്ട് പുഴുങ്ങിയിട്ടാണ് ഉണക്കി ഉപയോഗിക്കുന്നത്. പുഴുങ്ങി ഉണക്കി അരിയാക്കിയിട്ട് ഈ അരി നമ്മൾ യാത്രയിൽ ഉപയോഗിച്ചിട്ട് വെള്ളത്തിലിട്ട് ആവശ്യത്തിനുള്ള അരി വെള്ളത്തിലിട്ടാൽ മതി. ചൂടുവെള്ളത്തിലാണെങ്കിൽ 15 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോറ് രൂപത്തിൽ ഒരു പിന്നെ ഭക്ഷണയോഗ്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അഗോനിബോറ നെല്ലിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് നിരവധി പേരാണ് കൃഷിയിടം കാണാൻ സുനിൽകുമാറിനെ തേടിയെത്തുന്നത്. ഇത്തവണ മണ്ണറിയാനുള്ള ഒരു പരീക്ഷണ നെൽകൃഷി ആയതുകൊണ്ട് തന്നെ അടുത്ത തവണ ഈ നെൽകൃഷി കൂടുതൽ ചെയ്യാനാണ് സുനിൽകുമാറിൻ്റെ ഉദ്ദേശ്യം. CTV പ്രാദേശിക വാർത്തകൾക്കു വേണ്ടി രജിത് മാവൂർ.